നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് ഹോമോജനസ് വിത്ത് കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ചോദിച്ചത്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് ഹോമോജനസ് വിത്ത് ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ആണെങ്കിൽ എന്തായിരിക്കും ഇത് റിട്ടേൺസ് ടു എ സിംഗിൾ വേരിയബിൾ ഫാക്ടർ വിൽ ബി ഡിമിനിഷിങ്. അതായത് സിംഗിൾ വേരിയബിൾ ഫാക്ടറിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് ഡിമിനിഷിങ് ആയിരിക്കും. സിൻസ് റിട്ടേൺസ് ടു സ്കെയിൽ ആർ ഡിക്രീസിങ് ഡബിളിങ് ബോത്ത് ഫാക്ടേഴ്സ് വിൽ ലെസ് ദാൻ ഡബിൾ ഔട്ട്പുട്ട്. അതായത് റിട്ടേൺസ് ടു സ്കെയിൽ ഡിക്രീസിങ് ആണെങ്കിൽ എന്താണ് ഡബിളിങ് ബോത്ത് ഫാക്ടേഴ്സ്, അതായത് രണ്ട് ഫാക്ടേഴ്സും ഡബിൾ ചെയ്താലും നമുക്ക് ലെസ് ദാൻ ഡബിൾ ഔട്ട്പുട്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ. 3.23 എന്ന് പറയുന്ന ഡയഗ്രത്തിൽ 2L and 2K ഔട്ട്പുട്ട് റീച്ചസ് ദ ലെവൽ ഡി. അതായത് നമ്മൾ രണ്ട് ഫാക്ടേഴ്സിൻ്റെയും എന്താണ് പ്രൊപ്പോർഷൻ ഡബിൾ ചെയ്താലും എന്താണ് ഡി എന്ന് പറയുന്ന പോയിൻറ്റിൽ മാത്രമേ നമ്മൾ എത്തുന്നുള്ളൂ. അതായത് ലെസ് ദാൻ ഡബിളിങ് ഓഫ് ഔട്ട്പുട്ടാണ് അവിടെ സംഭവിക്കുന്നത്. അതായത് ബി എന്ന് പറയുന്ന പോയിൻറ്റിലാണ് വരേണ്ടിയിരുന്നത്, പക്ഷേ ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ട് രണ്ട് ഫാക്ടേഴ്സും ഡബിൾ ചെയ്തിട്ടും ഡി എന്ന് പറയുന്ന ഫാക്ടർ അല്ലെങ്കിൽ ആ ഒരു ഡോട്ടഡ് ഐസോക്വാണ്ടിൽ മാത്രമാണ് നമ്മൾ എത്തുന്നത്. അത് ലെസ് ദാൻ ഡബിൾ ഔട്ട്പുട്ടിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് 2x എന്ന് പറയുന്ന ഐസോക്വാണ്ടിന് തൊട്ട് താഴെയുള്ള, അതായത് ലോവർ ഐസോക്വാണ്ട് ഷോസ് ലോവർ ഔട്ട്പുട്ട് എന്നാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഡോട്ടഡ് ഐസോക്വാണ്ടിലായിരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ലെസ് ദാൻ ഡബിൾ ഔട്ട്പുട്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ അതായത് ക്യാപിറ്റൽ ലേബറും ഡബിൾ ചെയ്താലും നമുക്ക് ലെസ് ദാൻ ഡബിൾ ഔട്ട്പുട്ട് മാത്രമേ ഉള്ളൂ. ഈ ഡിമിനിഷിങ് അല്ലെങ്കിൽ ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ കിട്ടത്തുള്ളൂ. അതാണ് നമ്മൾ ഈ ഒരു ഡയഗ്രത്തിൽ കൂടി പറയുന്നത്. ഇഫ് യു ഡബിൾ ഓൺലി ലേബർ വൈൽ കീപ്പിംഗ് ക്യാപിറ്റൽ കോൺസ്റ്റൻറ്റ് ഔട്ട്പുട്ട് റീച്ചസ് ദ ലെവൽ സി. ഇനി എന്താണ് ക്യാപിറ്റൽ കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തിക്കൊണ്ട് നമ്മൾ ലേബർ മാത്രം ഡബിൾ ചെയ്യുവാണെങ്കിൽ അതിനെ ഡി എന്ന് പറയുന്ന പോയിൻറ്റിനേക്കാളും താഴെ സി എന്ന് പറയുന്ന പോയിൻറ്റിലായിരിക്കും നമുക്ക് ഉള്ള ഔട്ട്പുട്ടെന്ന് പറയുന്നത്. ഔട്ട്പുട്ട് റീച്ചസ് ദ ലെവൽ സി വിച്ച് ലൈസ് ഓൺ എ സ്റ്റിൽ ലോവർ ഐസോക്വാണ്ട്. അതിനേക്കാളും കുറച്ചുകൂടി താഴ്ന്ന ഐസോക്വാണ്ടിലായിരിക്കും നമ്മുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ആദ്യത്തെ ഡി എന്ന് പറയുന്ന പോയിൻറ്റിനേക്കാളും ചെറിയ ഔട്ട്പുട്ടായിരിക്കും നമുക്ക് ക്യാപിറ്റൽ കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി ഇഫ് ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഷോസ് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ, ദ റിട്ടേൺസ് ടു ദ സിംഗിൾ വേരിയബിൾ ഫാക്ടർ വിൽ ഇൻ ജനറൽ ബി ഡിമിനിഷൻ. 3.24 കൊടുത്തിരിക്കുന്നത്. അതായത് പോസിറ്റീവ് റിട്ടേൺസ് ടു സ്കെയിൽ ആർ ഓൾസോ സ്ട്രോങ് ആസ് ടു ഓഫ്സെറ്റ് ദ ഡിമിനിഷിങ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ദി സിംഗിൾ വേരിയബിൾ ഫാക്ടർ. അതായത് ഇഫ് ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഷോസ് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ദ റിട്ടേൺസ് ടു ദ ദ റിട്ടേൺസ് ടു ദ സിംഗിൾ വേരിയബിൾ ഫാക്ടർ വിൽ ഇൻ ജനറൽ ബി ഡിമിനിഷിങ്. അതായത് അൺലെസ് ദ പോസിറ്റീവ് റിട്ടേൺസ് ടു സ്കെയിൽ ആർ സോ സ്ട്രോങ് ആസ് ടു ഓഫ്സെറ്റ് ദ ഡിമിനിഷിങ് മാർജിൻ പ്രൊഡക്ടിവിറ്റി ഓഫ് ദ സിംഗിൾ വേരിയബിൾ ഫാക്ടർ. അതായത് 3.25 ഷോസ് ദ റെയർ കേസ് ഓഫ് സ്ട്രോങ് റിട്ടേൺസ് ടു സ്കെയിൽ വിച്ച് ഓഫ്സെറ്റ് ദ ഡിമിനിഷിങ് പ്രൊഡക്ടിവിറ്റി ഓഫ് എൽ. അതായത് 3.24 കാണിക്കുന്നത് എന്താണ് ക്യാപിറ്റൽ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുമ്പോഴത്തേക്കും എന്താണ് ക്യാപിറ്റൽ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ ലേബറ് കുറച്ച് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എ എന്ന് പറയുന്ന പോയിൻറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഡബിൾ ചെയ്താൽ നമുക്ക് ലേബറിൻ്റെ അളവ് ഡബിൾ ചെയ്താൽ നമുക്ക് സി എന്ന് പറയുന്ന പോയിൻറ്റിലും അതിനേക്കാളും കൂടിയ പോയിൻറ്റിലുമൊക്കെ നമുക്ക് പ്രൊഡക്ഷൻ നടത്താനായിട്ട് സാധിക്കും. അതുപോലെ വീണ്ടും വീണ്ടും ലേബറിൻ്റെ അളവ് കൂട്ടാതെ തന്നെ നമുക്ക് എന്താണ്
ആ ഒരു ഐസോക്ലൈനിൽ തന്നെ നിലനിൽക്കാനായിട്ട് സാധിക്കുമെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് 3.24 പറഞ്ഞിരിക്കുന്നത് എന്താ റിട്ടേൺസ് ടു ദ സിംഗിൾ വേരിയബിൾ ഫാക്ടർ എൽ വിൽ ഇൻ ജനറൽ ബി ഡിമിനിഷിംഗ് അൺലെസ് ദ പോസിറ്റീവ് റിട്ടേൺസ് ടു സ്കെയിൽ ആർ സോ സ്ട്രോങ് ആസ് ടു ഓഫ്സെറ്റ് ദ ഡിമിനിഷിംഗ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ദ സിംഗിൾ വേരിയബിൾ ഫാക്ടർ. അപ്പോൾ ഇവിടെ റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത് എന്താ പോസിറ്റീവ് റിട്ടേൺസ് ടു സ്കെയിൽ ആർ സോ സ്ട്രോങ് ടു ഓഫ്സെറ്റ് ദ ഡിമിനിഷിംഗ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് സിംഗിൾ വേരിയബിൾ ഫാക്ടർ. സിംഗിൾ വേരിയബിൾ ഫാക്ടറിന് എപ്പോഴും ഡിമിനിഷിംഗ് ടെൻഡൻസിയാണ് ഉണ്ടായിരിക്കുന്നത്, പക്ഷേ റിട്ടേൺസ് ടു സ്കെയിൽ പോസിറ്റീവ് ആയതുകൊണ്ട് അത് ഈ ഡിമിനിഷിംഗ് ടെൻഡൻസി ഓഫ് സിംഗിൾ വേരിയബിൾ ഫാക്ടറിനെ ക്യാൻസൽ ചെയ്യുക അല്ലെ ഓഫ്സെറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി 3.25 കാണിക്കുന്നത് റെയർ കേസ് ഓഫ് സ്ട്രോങ് റിട്ടേൺസ് ടു സ്കെയിൽ വിച്ച് ഓഫ്സെറ്റ് ദ ഡിമിനിഷിംഗ് പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡിമിനിഷിംഗ് പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബറിനെ ഓഫ്സെറ്റ് ചെയ്യുന്ന മുഴുവനായിട്ട് ഓഫ്സെറ്റ് ചെയ്യുന്ന കേസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ഫിക്സ്ഡും ലേബർ ഡബിൾ ചെയ്യുമ്പോഴത്തേക്കും സെയിം പ്രോഡക്റ്റ് ലൈനിലും ഹയർ ഐസോ ക്വാണ്ടിലും നിലനിൽക്കാനായിട്ട് അയ്യോ